ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ പൊങ്കാലയുടെ തലേ ദിവസമാണ്, വൈകുന്നേര സമയം. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ എല്ലാം നാളെ പൊങ്കാല, ഈ റോഡിൽ കംപ്ലീറ്റ് പൊങ്കാല അടുപ്പുകളുണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാർ പരിചയമുള്ളവരും സ്ഥിരമായി വരുന്നവരും ബന്ധുക്കളും, അതല്ലാണ്ട് പുതിയ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്കുമൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെയാണിത്. ഒരുപാട് ആൾക്കാർ അകത്തേക്ക് വെറുതെ ഇങ്ങനെ പേപ്പറൊക്കെ ഇട്ടിട്ടിരിക്കും, പടിക്കെട്ടിലിരിക്കും, പിന്നെ റോഡ് ഇങ്ങനെ കയറിയിരിക്കും. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഫുഡൊക്കെ നമ്മൾ ഇവിടെ കൗണ്ടർ ഇട്ടിട്ട് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്രാവശ്യം നമ്മുടെ സരസ്വതി മോൾ അകത്തുണ്ട്, അപ്പോൾ കുഞ്ഞിനൊരു ഡിസ്റ്റർബൻസിൻ്റെ വരണ്ട വിചാരിച്ചു. കാര്യം ഒരുപാട് ക്രൗഡൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ ഈ കുഞ്ഞിന്. അത് കാരണം ഞങ്ങൾ ഫുഡ് എല്ലാം പുറത്തേക്കാക്കുന്നു. എല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ബുഫെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. സദ്യയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് പൊടി, ഡസ്റ്റ്. കാര്യം എന്താ വെച്ചാൽ റോഡ് പണി നടക്കുമായിരുന്നല്ലോ, അപ്പോൾ ധാരാളമായിട്ട് കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ടാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെങ്കിലും ആ ഡസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ വയേഴ്സൊക്കെ പോകാനായിട്ട് കുഴിച്ചൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഏജ് കുറേയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. എങ്കിലും നമുക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് മാക്സിമം വൃത്തിയാക്കി ഇടാം. വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. ഇപ്പോൾ പൊതുവേ വേനലും കൂടി ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൾട്ടാണ്. മുറ്റം കഴുകി കഴുകി ഇപ്പോഴേ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇവിടേക്കല്ലേ നമ്മൾ ഇരിക്കാൻ പോകുന്നത്? ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടാറിട്ടത് കൊണ്ട് കുറച്ച് വൃത്തിയായി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുണ്ടും കുഴിയായിട്ട് കിടക്കുമായിരുന്നു. എന്ത് ഭാഗ്യമല്ലേ, അതിന് മുമ്പ് ഇത്രയൊക്കെ ചെയ്തു. പക്ഷേ ഈ ബോർഡർ ലൈൻ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അവിടെ ഇനി ഇരിക്കുന്ന സമയത്ത് ചുടുകട്ടയൊക്കെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിരിക്കാം, അങ്ങനെ വിചാരിക്കാം. ഇത് അല്ലാണ്ട് നടക്കില്ല, ഇതെല്ലാം കല്ല. പക്ഷേ ഈ ഭാഗമൊക്കെ വളരെ സ്മൂത്താണ്. പക്ഷെ ന്യൂ ടാറായതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും വെയിലടിച്ചു കഴിയുമ്പോൾ. ഇപ്രാവശ്യം വാസിച്ചേട്ടനെ പുറത്ത് കാണുന്നില്ല, എവിടെ പോയോ? കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നിൽക്കുമ്പോൾ വാസിച്ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ കാറെല്ലാം ഷെഡിൽ നിന്ന് മാറ്റി പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടിടുകയാണ്. ഒരു കാറ് നമ്മുടെ ഓഫീസിൻ്റെ അവിടുത്തെ ഷെഡിൽ കൊണ്ടിടുന്നു, ഒന്ന് അനുക്കുട്ടിയുടെ വീടിൻ്റെ അവിടെ കൊണ്ടിടുന്നു. അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നിത്യ കല്യാണി ഇങ്ങനെ പൂത്ത് കിടക്കുന്ന കാഴ്ച. ഏകദേശം ഈ പരിപാടിയൊക്കെ കഴിയാറായി എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. ശരി, ഇനിയിപ്പോൾ കാര്യമില്ല, പെട്ടെന്ന്. അത്ര ചൂടല്ലേ, വെളിയിലെല്ലാം ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിനി റോഡിലേക്ക് ഇറങ്ങാൻ പോകണം. ഒന്ന് അകത്ത് കയറി സാരിയെല്ലാം ഉടുത്തിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി, പിന്നെ മുറം വട്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട്. തോർത്ത്, പ്രൊവിഷൻ എല്ലാം വാങ്ങണം. അങ്ങനെ ഇവിടെയൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിംഗ്, പൊങ്കാല ഷോപ്പിംഗ്. ഇപ്പോൾ റോഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരുന്നത്. ഇവിടെയൊക്കെ പൊങ്കാല അടുപ്പിന് വേണ്ടി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കല്ലെല്ലാം മേടിച്ചു. നമുക്ക് കല്ല് മേടിക്കുന്നത് എന്തൊക്കെ വാങ്ങാൻ കിടക്കുന്നു. മാർജിൻ ഫ്രീ കടയുടെ ഓണർ താമസിക്കുന്ന വീട് ഇതാണ്. പുള്ളിക്കാരനെ ആശാനെന്ന് എല്ലാവരും വിളിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പാട്ട് പാട്ട്, അപ്പോൾ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മുടെ ശ്രീലയുടെ വീടാണ്. മഞ്ഞപ്പൂക്ക്. ആന്റെ അമ്മയൊക്കെ എവിടുന്നകത്തോട്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാർ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ തിരക്ക് കൂടുതലായിരിക്കും. എവിടുന്നാ വരുന്നത്? ഞങ്ങള് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിൽ നിന്നാണ്. ഓക്കെ, പാലക്കാട്. അപ്പൊ മലപ്പുറത്ത് നിന്ന് ഇവിടെ വരെ വന്നു അല്ലേ. നല്ല ഇൻസ്പിറേഷൻ ആണ് കേട്ടോ, ഭയങ്കര സന്തോഷം. എവിടുന്നാ വരുന്നേ? എറണാകുളം. ഓക്കെ. ഭക്തരെ വരവേൽക്കാനും അവർക്ക് സൗകര്യമൊരുക്കാനുമുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ എല്ലാം. രാത്രിയും പകലും എന്നൊന്നുമില്ല, എല്ലായിടത്തും ഭക്തരുടെ തിരക്കാണ്. വിവിധ സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ എല്ലാ കവലകളും ദീപാലംകൃതമായി കഴിഞ്ഞു.
ആറ്റുകാലമ്മയുടെ വിഗ്രഹം പൂജിക്കാനുള്ള പീഠങ്ങളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ദേവി വിഗ്രഹത്തിൻ്റെ മുന്നിൽ വിളക്കും പൂക്കളും ഒക്കെ അർപ്പിച്ചിട്ടാണ് എല്ലാവരും തന്നെ പ്രാർത്ഥനയോടെ വണങ്ങുന്നത്. എല്ലായിടത്തും വർണ്ണവിളക്കുകൾ ഇങ്ങനെ പ്രഭചൊരിയുന്ന കാഴ്ചയും കാണാം. ഉച്ചഭാഷണികളിലൂടെ ദേവീ സ്തുതികൾ ഉയരുന്നതും കേൾക്കാം. ഒരു ബാഗ് ആദ്യം മേടിക്കുകയാണ്, ഫലമൊക്കെ മേടിച്ചിട്ട് പോവാൻ. ഇവിടെ എന്ത് തിരക്കാ! ഓട്ടം ഇല്ലാത്തത്, വാവട്ടം കൂടുതലുള്ളത്. കാൽ കിലോ 250. അല്ലല്ല, വലുത് തന്നെ വേണം. ഇതുപോലത്തെ കുറച്ച് വാവട്ടം ഉള്ളത് മതി. ചോരോ ചോരോ എനിക്ക് പേടി. അവിടെ അടുപ്പ് കത്തുമ്പോഴേ വെള്ളം ഇങ്ങനെ ചോർന്നു വരും. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണോ? അതാണല്ലേ. ഒന്ന് പോരാ. എങ്ങനെ വില? എന്നാലും പറയൂ, 200. ഹൺഡ്രഡ് ഹൺഡ്രഡ് 200. മറ്റേ തവിക്കെന്താ വില? 3 എണ്ണം. എല്ലായിടത്തും പൊങ്കാല അർപ്പിക്കാനുള്ള ഭക്തരുടെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് കാണുന്നത്. ഇന്നും മൺകലങ്ങളിൽ പൊങ്കാല ഇടുന്നതാണ് കൂടുതലായും കാണുന്നത്. മൺകലങ്ങളും പുഷ്പഹാരങ്ങളും പൂമാലകളും ഒക്കെ തന്നെ വിൽപ്പനയ്ക്കായി നിരത്തുകളിൽ നിരന്നു കഴിഞ്ഞു. പൊങ്കാലയോളം തന്നെ പാരമ്പര്യമുണ്ട് കലങ്ങളുടെ കച്ചവടം. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്, നാളെ പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാനും മൺകലങ്ങളാണെങ്കിലും മുറവും കുട്ടയും വട്ടിയും അതുപോലെ ചിരട്ടത്തവികളും തോർത്തും പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനും പൂക്കൾ വാങ്ങാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ടാണ് റോഡിലൂടെ ആൾക്കാരിങ്ങനെ നടന്നു നീങ്ങുന്നത്. ഇവിടെ നമ്മൾ ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ആൾ കൂടി കൂടി വരുന്നു. കലമൊക്കെ വാങ്ങി, ഇനി കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നിരത്തുകളൊക്കെ ഇങ്ങനെ ഭക്തജനങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒഴുകി, അവരിങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചയാണ്. വളരെ സന്തോഷപൂർവ്വം കാഴ്ചകൾ കണ്ട് വഴിയോര കച്ചവടക്കാരുടെ പല പല കാര്യങ്ങൾ വാങ്ങാനുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വാങ്ങിയും അതുപോലെ തന്നെ വർണ്ണാഭമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കുമുള്ള ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാനും ഇതെല്ലാം ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ വരുന്ന ഭക്തജനങ്ങൾ ഈ ഒരു ദിവസത്തിന്
കാണുന്നത്. അപ്പോൾ രാത്രി ഉറക്കമില്ലാതെയാണ് ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ പൊങ്കാല മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു എന്താ പറയേണ്ട ഒരു മഹോത്സവം തന്നെയാണ്. ഇത് ഭയങ്കര ഫേമസ് കടയാണ്, മഹാചിപ്സ് മഹാബോളി ഈ റോഡിലാണ്. മാർജിൻ ഫ്രീയിൽ കയറി അരി ശർക്കരയൊക്കെ വാങ്ങാം. ചമ്പാ പച്ചരി അല്ലേ അത്, അതും പിന്നെ അരക്കിലോ അരക്കിലോ ശർക്കര. ഇതിപ്പോൾ എളുപ്പത്തിന് ഞാൻ മാർജിൻ ഫ്രീയുടെ കടയിൽ കയറിയതാണ്. ഇവിടെ നമുക്ക് ഇവരിങ്ങനെ എല്ലാം ഒരു കിലോ അരക്കിലോ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ള ശർക്കര അല്ലേ, ഇത് അരക്കിലോ ആണോ? അര അര ഓക്കെ. അരി കാൽ കിലോ കാൽ കിലോ, അപ്പോൾ അത് ഡബിള് ശർക്കര. പിന്നെ വേണ്ടത് നെയ്യാണേ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതും വേണം കുറച്ച്. എന്ത് തിരക്കാ റോഡിൽ, അയ്യോ ദൈവേ. കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. മലയാളികളാണ് പക്ഷെ അവിടെ നിന്നെല്ലാം വന്നിരിക്കുക പൊങ്കാലയിൽ വന്നിരിക്കുക. നമ്മുടെ പർച്ചേസ് ഏകദേശം കഴിയാതായി, ഏകദേശ കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ ബ്രിക്ക് മാത്രമേ ഉള്ളൂ, അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങാം ചുടുകട്ട. എനിക്കും അനുക്കുട്ടിക്കും ഉള്ള പർച്ചേസ് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. പൊങ്കാല ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തളർന്ന് വരുന്നു കേട്ടോ, വേർത്തൊലിച്ച്. നല്ല തുടക്കത്തിൽ നല്ല ചൂടായിരുന്നു, പിന്നെ ലൈറ്റൊക്കെ പോയി, സൂര്യാസ്തമയമായി. ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്നവർ എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരുപാട് പേരെ കണ്ടു, പല സ്ഥലത്തുനിന്നും വന്ന ആൾക്കാർ എല്ലാം പൊങ്കാലയുടെ വന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള കുറേ ആൾക്കാർ എല്ലാവരോടും ഒപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പരിചയമൊക്കെ പെട്ടിട്ട് വന്നു. അങ്ങനെ ഫൈനലി എത്തി. ഇതാ ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടോ, ഉണങ്ങിത്തുടങ്ങിയതേ. ഇനിയിപ്പോൾ അവിടെ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ, നാളെ പൊങ്കാല ദിവസം. അത് കയറാം. അങ്ങനെ പൊങ്കാല ദിവസമായി, രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അതായത് നമ്മൾ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ചിട്ടാണല്ലോ ഒരു നല്ല കാര്യത്തിന് പോകേണ്ടത്. എല്ലാം അണിഞ്ഞിരിക്കാതെ ഒരു കുറച്ച് ഒരുക്കം ബാക്കിയുണ്ട് കേട്ടോ. പൊട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, തലമുടിയൊക്കെ ഒന്ന് ഉണക്കണം, അങ്ങനത്തെ കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ടിൽ കല്ലൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. കുറച്ച് ഒരു കുറച്ച് ആൾക്കാർ, നമ്മുടെ ഈ ഭാഗത്ത് അത്ര വലിയ ക്രൗഡില്ല എങ്കിലും നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ സ്ഥലം നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ടൊക്കെ ഒന്ന് ചതച്ച് പൊടിച്ചിട്ട് വെച്ചിരിക്കുവാണ് ഏലക്ക. ഇത് കല്ലിലിട്ടോ ഇട്ടോ ഇടിച്ചെടുത്തേ, ഒരു ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ മതി. കുറച്ച് മുന്തിരിങ്ങ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം എന്നാണ് കണക്ക്. ഇതെല്ലാം ഞാൻ പൊതിഞ്ഞു വയ്ക്കുകയാണ് പേപ്പറിൽ. ഇതെല്ലാം കൂടി എന്നിട്ട് വട്ടിക്കകത്ത് എടുത്ത് വയ്ക്കും. ഇത് കുറച്ച് തരിയോടുകൂടിയാ കേട്ടോ ഏലക്ക എടുത്തിരി. ഇതിപ്പോൾ വട്ടിക്കകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങ ഇച്ചിരി കൂടുതലാണ് ഞാൻ എപ്പോഴും ഇടുന്നത്, പക്ഷെ ഇത്രയും ഇടില്ല. ഇതിപ്പോൾ എന്തായാലും ഒരു ഫുൾ തേങ്ങയുണ്ട്, ആവശ്യാനുസരണം ഇടാം. വാട്ടിയിലയിലാണ് പൊതിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ലാസ്റ്റ് വരുന്ന കാര്യങ്ങളാണ്. ശർക്കര ഒന്ന് തട്ടി പൊട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതും ഒന്ന് പൊതിഞ്ഞെടുക്കാം. ശർക്കരയും ഒരു സൈഡിലേക്ക് വയ്ക്കാം. നീ ഇച്ചിരി കൂടുതലാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കുന്നത്. 200 ml എടുത്തിട്ടുണ്ട്, ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പം എല്ലാം പുതിയ സാധനങ്ങളായിരിക്കണം, ഒന്നും ബാക്കിയായിട്ട് എടുത്തല്ല. പിന്നെ അരി കാൽ കിലോ ചമ്പാ പച്ചരിയാണ്, ഇതൊന്ന് കഴുകി ഈ പാത്രത്തിൽ തന്നെ എടുത്താൽ. അപ്പോൾ പുതിയ പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. പിന്നെ എൻ്റെ തോർത്ത്, നമ്മൾ ഉടുക്കാനുള്ള തോർത്താണ്, അതും ഒരു സൈഡിലിരിക്കട്ടെ. പിന്നെ കലം കഴുകി വെച്ചിട്ടുണ്ട്. അനുക്കുട്ടിയുടെയും എൻ്റെയും കലമാണ്. തവിയുണ്ട്, എക്സ്ട്രാ തവിയും വെച്ചിട്ടുണ്ട്. ഒരു അഡീഷണൽ തവിയും കോമൺ ആയിട്ട് വയ്ക്കും. അപ്പോൾ തയ്യാറെടുപ്പുകൾ ഏകദേശമായി. അപ്പോൾ കലമൊക്കെ റെഡിയാണ്, ഇത് എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അനുകുട്ടിയുടെ കാര്യമെല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. ഇതുപോലെ ഞാൻ ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അനുകുട്ടി പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഞാൻ ശർക്കര പായസം. ഓക്കെ, ഇതുമായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഫുൾ ഡ്രസ്ഡ് മാറ്റുകാലമ്മയുടെ തന്നെ ചന്ദനവും കുങ്കുമവും ഒക്കെയാണ്. പിന്നെ അനുക്കുട്ടി എത്താനുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, വിളക്കൊരുക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന പൊങ്കാല ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും അനുക്കുട്ടിയും ആണ് വീട്ടിൽ നിന്നും പൊങ്കാല ഇടുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരും പിന്നെ എന്താ പറയുക, പരിചയമില്ലാത്ത ബന്ധുജനങ്ങളും എല്ലാം വരുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ ഇവിടുത്തെ വിളക്കൊരുക്ക് കാര്യങ്ങളെല്ലാം അനുക്കുട്ടിയാണ് ചെയ്യുന്നത്. പനു ഇപ്പോൾ വരും, കുളിക്കാൻ പോയിരിക്കുവാണ് പനു. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ഭാഗത്ത് ഇച്ചിരി തിരക്ക് കുറവുണ്ട്. പക്ഷേ ബാക്കി ചുറ്റോട് ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വെളിയിലേക്കൊക്കെ ഇറങ്ങിയാൽ നല്ല നല്ല കാഴ്ചകളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 10 ദിവസത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തിയാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താ പറയേണ്ടത്, തിരുവനന്തപുരം നഗരം കംപ്ലീറ്റായിട്ട് പൊങ്കാല മഹോത്സവത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പല ദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരിങ്ങനെ എത്തുന്നു. എല്ലാ വഴികളും ചെന്നെത്തുന്നത് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ്, ക്ഷേത്ര പരിസരത്തേക്കാണ്. അന്യദേശങ്ങളിൽ നിന്ന് വരും. ഇപ്പോൾ പരിചയക്കാരൊന്നും വേണമെന്നില്ല, നേരെ ക്ഷേത്ര പരിസരത്തൊക്കെ വന്നിട്ട് അവർ ഒരു സൗകര്യവും ഉണ്ടാവണം എന്നില്ല. പക്ഷേ എന്താ പറയുക, ക്ഷേത്ര കമ്മിറ്റിയും അല്ലാണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സർക്കാർ ലെവലിലും ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പക്ഷേ കിടന്നുറങ്ങാൻ ഒരു വീടോ പരിചയക്കാരോ ഒന്നും ഇല്ലായിരിക്കാം, എങ്കിലും അതൊന്നും കാര്യമാക്കാറില്ല. അല്ലാതെ തന്നെ എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണിത്. ദേവി ഭഗവതി കരുണാമയി നീ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ, ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയി നീ. അപ്പോൾ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും എല്ലാം ശിലപ്രതികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിലപ്രതികാരം എന്നുള്ള സ്റ്റോറിയുമായിട്ടാണ്. അതായത് കണ്ണകിയും കോവിലനും ആ ദമ്പതികൾ അവർ മധുര നഗരത്തിൽ താമസിക്കാനായിട്ട് വരുന്നു. പമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്. അവരുടെ ദാരിദ്ര്യം കൊണ്ട് അവർ മധുരയിൽ വന്ന് താമസിക്കുകയും അവിടെ വെച്ചിട്ട് അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് കണ്ണകി അവരുടെ ചെലങ്ക അല്ലെങ്കിൽ ചെലമ്പ് എന്ന് പറയുന്നത് അത് ഭർത്താവായ കോവിലിനെ ഏൽപ്പിക്കുന്നു വിൽക്കാനായിട്ട്. അദ്ദേഹം അതൊരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കൊണ്ട് കൊടുക്കുന്നു. ആ സ്വർണ്ണപ്പണിക്കാരൻ, ആ സ്വർണ്ണ വ്യാപാരി എന്തായാലും അവരെ ചതിക്കുകയും കോവിൽ ഈ ഒരു ചിലമ്പ് മോഷ്ടിച്ചതാണെന്ന് വരുത്തി തീർത്ത് പാണ്ഡ്യരാജാവിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ കഥ എത്തുന്നു. പാണ്ഡ്യരാജാവ് കൂടുതൽ തെളിവുകൾക്കൊന്നും കൂടുതൽ വളരെ വിശദമായിട്ട് പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കാം കോവിലൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ വിഷമകരമായൊരു അവസ്ഥയാണ്. അങ്ങനെ കണ്ണകി ഇതറിയുകയും ഭർത്താവ് നഷ്ടപ്പെട്ട കണ്ണകി, അത് അത്രയും പതിവ്രതയായ ഒരു സ്ത്രീ, ആ ഒരു കോപാഗ്നിയിൽ മധുര രാജാവിന് അത് പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലെത്തുകയും ആ കോപാഗ്നിയിൽ തന്നെ വളരെയധികം രോഷാകുലയായിട്ട് അത് ഭയങ്കര ഒരു വല്ലാത്തൊരു മോമെൻറ്റിൽ പാണ്ഡ്യരാജാവിനെ നിഗ്രഹിക്കുകയും അതോടൊപ്പം മധുര നഗരം ചുട്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ആ ഒരു കോപാഗ്നിയിൽ തന്നെ അവിടെ നിന്നും
കേരളത്തിലേക്ക് വന്നു എന്നും ഇവിടെ സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതുമാണ് ഒരു ഐതിഹ്യം, ഒരു കഥ അങ്ങനെ പറയുന്നത്. എന്തായാലും കൊടുങ്ങല്ലൂരമ്മയുമായിട്ടും കണക്ട് ചെയ്ത കഥകളുണ്ട്. കേരളത്തിലെ ഒട്ടുമുക്കാൽ ദേവീക്ഷേത്രങ്ങളിലെയും ഉത്സവം നടക്കുന്ന ഈ കുംഭമീന മാസങ്ങളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതിന് എപ്പോഴും കൊടുങ്ങല്ലൂരമ്മയുമായി കണക്ട് ചെയ്ത് പറയും. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണ് എല്ലാ ദേവീക്ഷേത്രങ്ങളും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കണ്ണകിയും കോവിലനും അതുപോലെ തന്നെ ശിലപ്പതികാരവും ഒക്കെ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഉത്സവം തുടങ്ങുന്ന ആദ്യ ദിവസം, അപ്പോൾ 10 ദിവസത്തെ ആദ്യത്തെ ദിവസം തന്നെ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ ഒരു ഓലപ്പരയെല്ലാം കെട്ടിയിട്ട് തോറ്റമ്പാട്ടോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തോറ്റമ്പാട്ടിൻ്റെ ഒരു കുന്നത്ത് വീടെന്ന് പറഞ്ഞ വീട്ടിനാണ് അവകാശമുള്ളത്, തലമുറകളായി കൈമാറി വന്നത്. അപ്പോൾ അവിടുത്തെ മധുവാശനെ നമ്മൾ കണ്ടിരുന്നു, തോറ്റമ്പാട്ടിൻ്റെ ഇപ്പോഴത്തെ അവകാശി. അപ്പോൾ ഈ തോറ്റമ്പാട്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽ 10 ദിവസം, അപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ അപ്പോൾ ശിലപ്പതികാര കഥയാണ് ഇങ്ങനെ തോറ്റമ്പാട്ടായി പാടി കൊണ്ട് അവസാനിപ്പിക്കുന്നത്. 10th day അതാണ് പൊങ്കാല മഹോത്സവ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ 9th ദിവസമൊക്കെ ആകുമ്പോൾ കണ്ണകീദേവി പാണ്ഡ്യരാജാവിനെ നിഗ്രഹിക്കുകയും അതിനുശേഷം കോവലന് പുതുജീവൻ കൊടുക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ദേവിയെ, അതായത് കണ്ണകീദേവിയെ സ്വീകരിക്കുന്ന ആ ദിവസം, കേരളത്തിലേക്ക് വരുന്ന ആ ദിവസം, പൊങ്കാലയിട്ട് സ്വീകരിക്കുന്ന ആ ദിവസമാണ് നമ്മളിവിടെ പൊങ്കാല ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആറ്റുകാലമ്മയുടെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നു ഓരോ വർഷം കൂടുന്തോറും ഈ ഖ്യാതി കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലെല്ലാം തന്നെ എല്ലാ ഊടുവഴികളിലും ചെറുവഴികളിലും വീട് മുറ്റങ്ങളിലും ഒക്കെ പൊങ്കാല അടുപ്പുകൾ കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഈ പൊങ്കാല ദിവസം ആകുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരാനും ആറ്റുകാലമ്മയുടെ എന്താ പറയുക സമർപ്പണമാണിത്. ഒന്ന് നമ്മളെ നമ്മൾ പൊങ്കാല ഇട്ട് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദിവസം, അതിനുവേണ്ടി മാത്രം വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ 1-2 വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാനിപ്പോൾ പൊങ്കാല മഹോത്സവം നമ്മൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം തിരുവനന്തപുരം നഗരത്തിൻ്റെ ആ ഒരു സമയം എന്താണെന്ന് പറഞ്ഞാൽ ഭക്തി നിർഭരമായ അന്തരീക്ഷവും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഞാനൊക്കെയുണ്ട് സ്കൂൾ ഡേയ്സിൻ്റെ, ഹൈസ്കൂൾ കഴിഞ്ഞ് എൻ്റെ കോളേജ് ഡേയ്സിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഞാൻ പൊങ്കാലയിട്ട് തുടങ്ങിയത്. എൻ്റെ അമ്മയോടൊപ്പമാണ് ആദ്യം. അപ്പോൾ ആദ്യ സമയത്തൊക്കെ മണക്കാട് ക്ഷേത്ര പരിസരത്തുള്ള അമ്മയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്, വീട്ടുമുറ്റത്താണ് ഞങ്ങൾ പൊങ്കാലയിട്ട് തുടങ്ങിയത്. അന്നിങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നുപോയി ഇട്ടിട്ട് തിരിച്ചു വരുന്ന ആ ഓർമ്മകളൊക്കെ എനിക്ക് നല്ല രീതിയിലുണ്ട്. പിന്നീട് അങ്ങനെ ഇത് വ്യാപിച്ച് അന്നൊന്നും നമ്മുടെ വീട്ടുമുറ്റത്തൊന്നും ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ വീടിനടുത്തൊന്നും ഇടാൻ പറ്റുന്ന അവസ്ഥയല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടല്ല, ഏതാണ്ട് ഇവിടവും കഴിഞ്ഞ് പിറൂർക്കടയും കഴിഞ്ഞ് ഒരുപാട് ദൂരെ വരെ വ്യാപകമായിട്ട് ഇങ്ങനെ പൊങ്കാലയിടുന്ന ഒരു രീതിയായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത്. അപ്പോൾ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസമല്ല, ഇന്നലെയും മെനങ്ങാമെന്നും ഒക്കെ ഇതൊരു ഉത്സവ നഗരിയാണ്. പിന്നെ എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ഒപ്പം അന്ന് എന്നോടൊപ്പം എൻ്റെ അമ്മയോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരെ ഞാൻ ഓർമ്മിക്കും, എല്ലാ പ്രാവശ്യവും ഓർമ്മിക്കും. രാജമാൻഡി അമ്മയുടെ ഒരു കസിൻ സിസ്റ്ററാണ്, രാജമാൻഡി ആയിരുന്നു ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ തക്കുടു ആൻഡി, ഇങ്ങനെ കുറേ ആൾക്കാരുടെ അവരുടെ എല്ലാ ഓർമ്മകളാണ്. അപ്പോൾ എല്ലാ അതിൽ പല ആൾക്കാരൊന്നും ജീവിച്ചിരിപ്പില്ല, അവരെല്ലാം മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഞാൻ പൊങ്കാല ദിവസം പൊങ്കാല ഇടുന്നതും എല്ലാം. ഇപ്പോൾ എന്നോടൊപ്പം അനുക്കുട്ടിയുണ്ട് കൂടെ ഇരുന്ന് പൊങ്കാല ഇടാനായിട്ട്, അടുത്ത ജനറേഷൻ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ മറ്റൊരു പൊങ്കാല ദിവസം ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ഒരു പുണ്യമാണ് ഇങ്ങനൊരു പൊങ്കാല ഇടാൻ സാധിക്കുന്നതും ആറ്റുകാലമ്മയുടെ ചൈതന്യം വിളയാടുന്ന ഈ ദേശത്ത് താമസിക്കാൻ പറ്റുന്നതും ഒക്കെ. എന്തായാലും ഈ ദിവസം ഞാൻ എല്ലാവർക്കും വേണ്ടി പൊങ്കാല ഇടുന്നതോടൊപ്പം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഞാൻ പൊങ്കാല ഇടുന്നത്. ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനും അനുക്കുട്ടിയും കൂടെ അനുക്കുട്ടി വിളക്കൊരുക്കും, അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ സമയമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ആൾക്കാരൊക്കെ സജീവമായി തുടങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിച്ചത്. അപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ. സജിത നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പറാണ്.
ഇവിടെ വരണമെന്നും എന്നെ കാണണമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഇവിടെ വന്ന് പൊങ്കാലിടണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് സജിത ഇവിടെ ഇരുന്ന് പൊങ്കാലിടുന്നത് അല്ലേ? എത്ര വർഷമായിട്ട് ഇരുന്നു? കുറേ കാലമായിട്ട്, 15 വർഷമായിട്ട് ഇടുന്ന ഒരാളാണ്. അവിടെയാണ് താമസിക്കുന്നത്, ടെക്നോ പാർക്കിനടുത്ത് ഉള്ള ഒരു അപ്പാർട്ട് കാര്യവട്ട, അവിടെയാണ് താമസം. എന്തായാലും ഇത് നമ്മുടെ ഒരു വളരെ ബന്ധപ്പെട്ട സന്ദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇപ്പം നമ്മുടെ സാരഥിയാണ് സന്ദേശ്, സന്ദേശിൻ്റെ അമ്മയാണ്. കുറേ ആൾക്കാർ ഇവിടെയുണ്ട് നമുക്ക് അറിയുന്ന, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ. പിന്നെ നമുക്ക് ഇന്ന് പുതിയ പുതിയ ആളുകളെയും നമ്മൾ പരിചയപ്പെടും. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇന്നലെയും കുറേ പേരെ പരിചയപ്പെട്ടു അങ്ങനെ. അപ്പോൾ ഇതൊരു ഇവിടെ ഇപ്പോൾ വലിയ തിരക്കില്ല, പക്ഷേ ഇപ്പം നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിൽ ഭയങ്കരമായിട്ട് വരും. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീ, പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ, ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീ. ലളിതാസഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളിടണേ, എൻ മനതാരിൽ വാണരുളിടും നീ നൽവഴി. അപ്പൊ നമ്മളിങ്ങനെ ടി വിയിൽ പല സ്ഥലത്തും കുറവയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പ് കത്തിക്കുന്ന സമയമാണ്. അത് ഇതിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. മുഖ്യ മേൽശാന്തി അടുപ്പ് ഇങ്ങനെ വിളക്ക് കൊണ്ടുവന്നിട്ട് അടുപ്പ് കത്തിക്കുന്നു. കണ്ട ഭണ്ഡാര അടുപ്പ് കത്തിച്ചിട്ടില്ല, കത്തിക്കുന്ന സമയം നമ്മൾ ഓടിപ്പോയി കത്തിക്കും. ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പ് കത്തിക്കാനായിട്ട് മേൽശാന്തി ദീപവുമായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഭണ്ഡാര അടുപ്പ് കത്തുമ്പോൾ നമ്മളും അങ്ങോട്ട് പോകുന്നു. ഓക്കെ, നമുക്ക് പോവാം. പോ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവീ നാരായണീ നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവീ നാരായണീ നമോസ്തുതേ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പ് കത്തിച്ച് ആ ഒരു ടൈമിൽ തന്നെ നമ്മളിവിടെ കത്തിച്ചു, അടുപ്പ് കത്തിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരും നമ്മുടെ എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ തിരക്കില്ല, കാര്യം അവിടെ ഭയങ്കര വെയിലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ സ്ഥലം ഇച്ചിരി ഒഴിവായി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇനി ഇങ്ങോട്ട് വരും. കുറേ കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ വിശറിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി കുടിവെള്ളം, മോര്, നാരങ്ങ വെള്ളം, ജ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യും. ഇപ്പം എല്ലാവരും അടുപ്പ് കത്തിക്കുന്ന തിരക്കിലാണ്. അടുപ്പ് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതായത് ചൂട്ട് അല്ലെങ്കിൽ ക്ലാഞ്ചിൽ വലിയ തേങ്ങിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ തിരി എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എന്താ പറയുക, കൊതുമ്പ് കഷ്ണങ്ങളായിട്ട് വെച്ച് കൊടുത്താൽ അത് സസ്റ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കത്തിക്കൊണ്ട്. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ചൂട്ടൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ തീ കുറയുന്നു എന്ന് തോന്നുമ്പോൾ വയ്ക്കുക, അതിൻ്റെ ആവശ്യമില്ല. കൊതുമ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. Thank you.
അതിൻ്റെ വെള്ളവും ഏതാണ്ട് തിളച്ചു തുടങ്ങി അരിയിടാം. ഹനുക്കുട്ടിയുടെ പാൽ പായസത്തിലേക്ക് പാൽ ആദ്യം ഒഴിച്ചു കഴിഞ്ഞു. ഇനിയും പാലൊഴിക്കും. തിളച്ച് പൊങ്ങി കഴിഞ്ഞിട്ട് തിള വന്നിങ്ങനെ നന്നായിട്ടിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നു. അതെ, നമ്മുടെ നിത്യ കല്യാണി. ഇത് ഇന്നലത്തെ പൂവാണ്. മുട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് ഉച്ച കഴിഞ്ഞ് വിടരും, അത്രേ ഉള്ളൂ. നല്ലൊരു ഓസ്പീഷ്യസ് ഡേ. സത്യത്തിൽ ഭയങ്കര വെയിലും ചൂടുമായിട്ടാണ് നമ്മളിവിടെ നിന്നത്. പക്ഷേ പൊങ്കാല അടുപ്പെല്ലാം കത്തി ഇങ്ങനെ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ക്ലൗഡ്സ് വന്ന് സൂര്യനെ ഒന്ന് മറച്ചിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒന്ന് മൂടിക്കെട്ടിയ പോലെ ഒന്ന് അന്തരീക്ഷം ശാന്തമായിരിക്കുകയാണ്. ആ ഒരു കഠിനമായ വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ണക്ക് നീറും കരിപ്പുകയെല്ലാം വന്നിട്ട് ഇങ്ങനെ ആ ഒരു ഈ ഒരു മൂടാണ് നമ്മുടെ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സമർപ്പണം ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാ സ്ത്രീജനങ്ങളും ഇങ്ങനെ തന്നെയാണ് പൊങ്കാല. ഇപ്പോൾ ഇത് പൊങ്ങി അടുപ്പിലേക്ക് അഗ്നിദേവനിലേക്ക് വീണ് കഴിയുമ്പോഴാണ് അതും ഒരു പ്രധാന ചടങ്ങാണ്. ആറ്റുകാലമ്മയ്ക്ക് നീതിക്കാനായിട്ട് ഈ പൊങ്കാല ദിവസം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പായസം തന്നെയാണ്. രണ്ടാമത്തേത് വെള്ളപ്പായസം എന്നും പറയും, വെള്ളച്ചോറെന്ന് പറയും. അതായത് മധുരം ഒന്നുമില്ല, ഉപ്പൊന്നും ഇടാണ്ട് വൈറ്റ് റൈസും തേങ്ങയും ചേർത്തിട്ട് വറ്റിച്ചെടുക്കുന്ന ഒരു വെള്ളപ്പായസം, വെള്ളച്ചോറ് അങ്ങനെ. പിന്നെ വരുന്നത് പായസം തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. തേങ്ങ കോമൺ ആയിട്ട് തേങ്ങ ചേർത്ത് തന്നെ ഉണ്ടാക്കുക. ചിലർക്ക് ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും പല രീതിയിൽ ചെയ്യാറുണ്ട്. തേങ്ങാ പാൽ ഒഴിച്ച് ചെയ്യാൻ വേണമെങ്കിൽ, പിന്നെ പക്ക അരവണ പോലെ കടും പായസം പോലെ നെയ്യും ശർക്കരയും മാത്രം ഉപയോഗിച്ച് അരിയിൽ ചേർത്തിട്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പിന്നെ ഉള്ളത് തെരളിയാണ്. വയണയിലയിൽ കുമ്പിള് കൂട്ടി അല്ലെങ്കിൽ മാല പോലെ കുരുത്തൊക്കെ ഉണ്ടാക്കും. പിന്നെ മണ്ടപ്പുറ്റ്. ഇതിനെല്ലാം ഒരു സിംബോളിക്കാണ്. കാര്യം മണ്ടപ്പുറ്റെന്ന് പറഞ്ഞാൽ തലവേദന മാറാനായിട്ട് ചെയ്യുന്ന നേർച്ച എന്ന് പറയും. ഇപ്പോൾ തെരളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ തെരളി ഉണ്ടാക്കുന്നവരുണ്ട്, പായസമുണ്ട്, എല്ലാം കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ 101 കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. അപ്പോൾ ചെറിയ കളരി, അതൊക്കെ നേർച്ചയാണ്. എന്തെങ്കിലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, അമ്മ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദരസൂചകമായിട്ട് നന്ദി പുരസ്കാരം ചെയ്യുന്നതാണ്. അങ്ങനെ നേർച്ച ആ 101. ഇത് പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാണ്ട് തന്നെ സ്ത്രീകൾ പൊങ്കാല ഇടുന്ന രീതിയാണ്. പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരു കലത്തിലെങ്കിലും, പിന്നെ വീട്ടിൽ 3 അംഗങ്ങൾ, എൻ്റെ അമ്മയെല്ലാം 3 കലത്തിലാണ് എല്ലാ പ്രാവശ്യവും, അതായത് 3 മക്കളാണ് സിംബോളിക്കായിട്ട്, ഞാനും എൻ്റെ ചേട്ടനും അനിയും. അപ്പോൾ ഞങ്ങൾ 3 പേർക്കായിട്ട് 3 കലത്തിലാണ് അമ്മ പൊങ്കാല ഇട്ടിരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ഞാൻ സ്വന്തമായിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ ഒക്കെ 1 കലം തന്നെയാണ്, എല്ലാവർക്കും കൂടി ചേർത്തിട്ട് 1 കലത്തിൽ. പിന്നെ ഈ പ്രാർത്ഥനയിലെല്ലാം നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്, ഒരു ദേശം മുഴുവൻ. അതായത് ഒരുപാട് ആൾക്കാർക്ക് സ്ഥിരമായി വന്ന് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ടാകാം, അവർക്ക് വരാൻ പറ്റാത്തവരുണ്ടാകാം. പിന്നെ തിരുവനന്തപുരംകാർ തന്നെ ദൂരദേശങ്ങളിൽ ഇരുന്നിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. പിന്നെ അല്ലാണ്ട് ഇത് കണ്ടിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും വരണമെന്ന്, പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. വിദേശത്തും സ്വദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാം പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഈ ഐശ്വര്യം നിങ്ങൾക്കും എല്ലാം കിട്ടട്ടെ. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അനുക്കുട്ടിയുടെ പൊങ്കാല തിളച്ച് തൂന്നു. പൽപ്പായസം പാല്, എൻ്റെത് ഇങ്ങനെ തിള വന്നുകൊണ്ടേ ഇരിക്കുന്നു, അത് കുറച്ചുകൂടി മുകളിലോട്ട് വരാനുണ്ട്. അപ്പോൾ വീണ്ടും പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇളക്കാം, കുഴപ്പമില്ല, അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട്. ആ റൈസ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടാണ് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. ഇനിയും പാല് ചേർക്കും, പഞ്ചസാരയും ചേർത്ത് പിന്നെ ഒരു കുറുകിയ ഭാഗത്തിന് എടുക്കും. അതാണ് രീതി. അനുക്കുട്ടി സ്പെഷ്യലാണ് ഈ പാൽ പായസം ദേവിക്ക് നേദിക്കുന്നത്. തെങ്ങ് പൊങ്കാല തിളച്ചു തൂങ്ങുന്ന മനോഹരമായ ദൃശ്യമാണ്. അഗ്നിദേവന് സമർപ്പണം. ഇനി ഇത് നന്നായിട്ട് വേകണം. വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞാൽ 250 ഗ്രാം റൈസാണിത്, ചമ്പാപ്പച്ചിരി. ഇതിലേക്ക് ഡബിൾ ക്വാണ്ടിറ്റി ശർക്കര ചേർക്കും, 500 ഗ്രാം, അതായത് 1/2 കിലോ ശർക്കരയാണ് ചേർക്കുന്നത്. വെള്ളം വേകാൻ പാകത്തിന് ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. കാരണം വീണ്ടും വീണ്ടും തിളച്ചു പോകുന്നു. അയ്യോ, അനുക്കുട്ടിയുടെ പാല് കൂടി ആയതുകൊണ്ട് ഒരുപാട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കളയും. പഞ്ചസാരയും ചേർത്തു. ഓക്കെ, പാൽ പായസത്തിൽ ഇനി നമ്മൾ ശർക്കര ഇടാൻ സമയമാകുന്നു. അപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം.
അരി നന്നായിട്ട് വെന്തിട്ടേ ശർക്കര ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ പൊങ്കാല അടുപ്പിൽ നിന്നും വീഴുന്ന ആ ഒരു എന്താ പറയുക, പൊങ്ങി അഗ്നിദേവനിലേക്ക് സമർപ്പിക്കുക, അതൊരു ശുദ്ധീകരണ പ്രോസസ്സാണ്. അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം കൂടിയാണ് നടക്കുന്നത്. ഇനി കോൺസ്റ്റൻ്റ് ആയിട്ടൊരു തീ ഉണ്ടായിരുന്നാൽ മതി, ഭയങ്കരമായിട്ട് തീ കത്തണമെന്നില്ല, ചെറിയൊരു തീ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ കുഴഞ്ഞ ഭാഗമായിട്ട് വരുമ്പോൾ തേങ്ങ വേണമെന്നുള്ളവർക്ക് തേങ്ങ ചേർക്കാം, അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തൊന്നും ഇടാറില്ല, അത് ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിക്കും, പിന്നെ ലാസ്റ്റ് ഏലക്കാപ്പൊടി. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. പിന്നെ ഇത് എത്രത്തോളം തിക്കായിട്ട് കട്ടിക്ക് വെക്കണം, ലൂസായിട്ട് വെക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ തീരുമാനം. അപ്പോൾ ഇച്ചിരി ലൂസായിരുന്നാലും ഇത് കലത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പോകും, പൊങ്കാലയുടെ നീതിക്കുന്ന സമയമാകുന്നവരെ അടുപ്പൊക്കെ പിരിച്ചിട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് വീണ്ടും ഇരുന്നൊന്ന് കുറുകും പറ്റും, അതാണ് അതിൻ്റെ ഭാഗം. അനുക്കുട്ടിയുടെ ഇപ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറയുന്നത് അനുക്കുട്ടിയുടെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്, അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയോട് കൂടിയാണ്. അനുക്കുട്ടിയുടെ അച്ഛനൊരു ഹാർട്ട് സർജറിക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അഡ്മിഷൻ. ചേട്ടനാണ് കൊണ്ടുപോയത്, പൊങ്കാല മുടക്കിയില്ല. പക്ഷേ പ്രാർത്ഥനയോട് കൂടി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അവന് പൊങ്കാല ഇടുന്നത്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് സർജറിയാണ്, അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാളും ഇവിടെ നിൽക്കുന്നു, നമ്മുടെ സരസ്വതി മോൾ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ക്യാമറ നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, അവിടെ ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. ഉണരുവാണെങ്കിൽ അറിയിക്കും, അന്നേരം ഓടി അകത്തേക്ക് പോകാന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും സുഖമായിട്ട് ഉറങ്ങുന്നു ആൾ, ഉച്ച വരെ കിടന്ന് ഉറങ്ങുന്ന കൂട്ടത്തില്ല, രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, രാത്രി മുഴുവൻ പകലും പകലും രാത്രി അങ്ങനെയാണ് സരസ്വതി മോളുടെ ഒരു ദിനചര്യ. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഉറങ്ങുന്നത്. എല്ലാവരും അരി ശർക്കര തേങ്ങ മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊങ്കാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഓരോരുത്തരുണ്ടാക്കുന്ന പൊങ്കാല പായസവും വ്യത്യസ്തമായിരിക്കും, അത് വളരെ പ്രധാനമാണ്. സെയിം ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, പക്ഷേ അളവിലുള്ള വ്യത്യാസം, ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസം, അങ്ങനെ മാറ്റങ്ങളുണ്ടാകും. എനിക്ക് മറ്റുള്ള എല്ലാവരും ചെയ്യുന്നത് കഴിക്കാനായിട്ട് ഇവിടെ ഈ ഭാഗത്തുള്ളവരെല്ലാം തന്നിട്ട് പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവസാനം എല്ലാവരും പോകുമ്പോൾ കുറച്ച് പ്രസാദം പോലെ തന്നിട്ടാണ് പോകുന്നത്. അനുകുട്ടിയാണ് ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഈ ഒരു ലൈനിൽ, ഞാൻ വേറെ ആരും ഉണ്ടാക്കുന്നത് കാണാറില്ല, എല്ലാ വർഷവും അതിന് പാൽപ്പായസം തന്നെ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പൊങ്കാല പായസം ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കയറുകയാണ്. വെയിലിങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്, എങ്കിലും ആ കഠിനമായ വെയിലില്ല കേട്ടോ, കുറച്ചൊരു കാറ്റും പിന്നെ എന്താ പറയുക, ഒരു മേഘം വന്നിങ്ങനെ മറയുന്നു ഇടയ്ക്കിടയ്ക്ക് സൂര്യനെ, അങ്ങനെ നമുക്ക് ഒരു കംഫർട്ടബിളാക്കി തരുന്നുണ്ട് ദേവിയുടെ കടാക്ഷം. സൂര്യഭഗവാനും അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ പായസം ഇങ്ങനെ സെറ്റായി വരുന്നു, പൊങ്കാല പായസം തേങ്ങനെ കുറുകി കുറുകി തുടങ്ങി തേങ്ങ ഇടാറാകുന്നു. ഓക്കെ, തേങ്ങ ലാസ്റ്റ് ഇട്ടാലും മതി. ആറ്റുകാലമ്മയുടെ പൊങ്കാല എന്ന് പറയുമ്പോൾ ദേവിക്കുള്ള സമർപ്പണം, അതോടൊപ്പം ദേവിയുടെ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിന് അനുഗ്രഹ വർഷം ചുരിഞ്ഞുകൊണ്ട് തന്നെയാണ് സൂര്യഭഗവാനും വായുഭഗവാനും ഒക്കെ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്രയും ലക്ഷോപലക്ഷം ആളുകളുടെ പ്രാർത്ഥനയാണ് അമ്മേ നാരായണ ദേവി നാരായണ, ഇത് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊങ്കാല സമയത്ത് മോള് രണ്ട് മാസം അല്ലേ, രണ്ടര മാസം അനുകൂട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു അന്ന്, പക്ഷേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ആ പൊങ്കാല വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുകുട്ടിക്ക് വിശേഷമാണോ എന്നൊക്കെ ചെറുത്. പക്ഷേ നമ്മളത് പറഞ്ഞിട്ടില്ലായിരുന്നു, ജസ്റ്റ് ടു ആൻഡ് ഹാഫ് മന്ത്സ് ആ സമയമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പൊങ്കാലയായപ്പോൾ കുഞ്ഞിന് അഞ്ച് മാസം, മോള് കടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ. കുഞ്ഞിന് ചോറൂണ് കഴിഞ്ഞാലല്ലേ, ഇപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ചോറൂണിന് മുമ്പ് അവർ ദൈവത്തിന് സമാനമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം ചോറൂണ് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ദേവിയുടെ അടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ആ ഇപ്പോൾ തേങ്ങ കുറുകി വരുന്നു, ഇനി ഞാൻ തേങ്ങ ചേർക്കാൻ പോകണു. ഒരു കൂടുതൽ തേങ്ങ ഇടുന്ന ഇഷ്ടമുള്ള ആളാണ്, അത് കാരണം ഏതാണ്ട് ഒരു ചെറിയ തേങ്ങ മുഴുവൻ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ശർക്കര ഉരുക്കിയൊക്കെ അല്ലേ ചേർക്കുന്നത്, പക്ഷേ അമ്മയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ടാൽ മതി. നിറയെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അനുക്കുട്ടിയും നെയ്യ് ഒഴിക്കുന്നു പാൽപ്പായസത്തിലേക്ക്. അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വറുത്തൊക്കെ അല്ലേ ഇടുന്നത് നെയ്യിൽ, ഇത് അങ്ങനെയൊന്നും വേണ്ട ഇടുക, അതിനോടൊപ്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ കാര്യവും ഞാൻ കൂടുതൽ ചേർക്കും, പക്ഷേ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ നെയ്യാണെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് ഈ ചൂടിലേക്കല്ലേ ഒഴിച്ച്, അപ്പം നല്ല ചൂടായി കിടക്കുകയാണ്. അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് എല്ലാം കുറച്ച് ലാവിഷാണ്, ഇത് കൂടുതലുണ്ട്, ഇത്ര വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ക്രിസ്മസ് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് നമ്മൾ മനസ്സറിഞ്ഞ് വ്രതശുദ്ധിയോടുകൂടി നല്ല എന്താ പറയുക, ശുദ്ധമായ ശരീരവും നല്ല മനസ്സുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്താലും അമ്മ സ്വീകരിക്കും. അതിന് വണ്ടിപ്പരിപ്പ് ക്രിസ്മസും കൂടി ചേർക്കണം. അത് ഇനി ഇരുന്ന് കുറച്ച് കുറുകും, ചെറിയ അടുപ്പിൽ ചെറിയ ചൂടുണ്ട്, അതിൽ കടന്നിട്ട് കുറുകിക്കോളും പാല്. ഇനി ഏലക്കപ്പൊടിയും കൂടി ചേർക്കും. ഇത് ഒരുപാട് ഫൈൻ പൗഡറല്ല, കുറച്ച് കുറച്ച് തരികളോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അനുക്കുട്ടിയുടെ പാൽപ്പായസം റെഡി, അമ്മയുടെ നേദ്യം.
അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇനി നേദിക്ക എന്ന് പറയുമ്പോൾ ഇത് ഒരു സമയമുണ്ട്, ആ സമയത്ത് അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥജലം കൊണ്ടുവന്ന് പൂറ്റി തളിക്കും. ആ തളിക്കുന്ന സമയമുണ്ട്, മുഹൂർത്തമുണ്ട്, ആ സമയം ആ സമയത്താണ് അമ്മ അത് സ്വീകരിച്ചു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും ആ സമയത്ത്. എന്തായാലും നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെതും ഏതാണ്ട് റെഡിയാണ്, ഇതും അടച്ചിടാം. ഇത്രയും ലൂസാണെങ്കിലും നമ്മൾ അടച്ചിട്ടിട്ട് പോകുമ്പോൾ ഇത് ഇരുന്ന് കുറച്ചുകൂടി വറ്റും, അതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് ഞാനിത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി തീ അണച്ചിട്ട് അടച്ച ഇലയിട്ട് അടയ്ക്കുക. അതിന് മുന്നേ ഒരല്പം നെയ്യും കൂടി ഞാൻ ഒഴിക്കുന്നു. അല്പമല്ല, ഏകദേശം ഒരു 150 ഗ്രാം നെയ്യ് ചേർത്ത് മോർ ദാൻ 100 ഗ്രാംസ് ഇനി അടച്ചിടാം, തീ പിടിച്ചു കൊടുക്കാം. പിടിച്ചു കൊടുക്കുക. ഇനി തീ വേണ്ട, ഈ ഒരു ചെറിയൊരു ചൂട് എന്തായാലും ഉണ്ടാകും, അതിൽ കിടന്നിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് വെറ്റും. കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം എൻ്റെ അടുത്തിരുന്നവരെല്ലാവരും ഫിനിഷായി അവിടെ അവിടെ ആയിട്ട് മാറി ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. 2.5 മണിവരെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നേദ്യം അപ്പോഴാണ്, അപ്പോഴാണ് അമ്മയുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥജലം കൊണ്ടുവന്ന് ഇങ്ങനെ തളിച്ചിട്ട് പോകും. അതോടുകൂടി പൊങ്കാല മഹോത്സവം സമാപിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതുവരെ ജലപാനം പോലും കഴിക്കാതെയാണ് പല ആൾക്കാരും പൊങ്കാലയിടുന്നത്. എൻ്റെ അമ്മയൊക്കെ നേദിച്ച് കഴിഞ്ഞിട്ട് തീർത്ഥജലം വരെ തളിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞാനും ആ രീതി തന്നെയാണ് പിന്തുടരുന്നത്. ഞാനും വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. അവസാനം വരെയും അതിനുവേണ്ടി 2.5 മണിവരെ വെയിറ്റ് ചെയ്യുന്നു. അമ്മേ ദേവി, ഇനി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സാമ്പാർ, അവിയൽ, കിച്ചടി, തോരൻ, പുളിശ്ശേരി ഇങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെ കുറച്ചുകൂടി ചെറിയ പാത്രങ്ങളിലേക്ക് പകർന്ന് മാറ്റി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ കൗണ്ടർ ഇട്ടിട്ട് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി സൗകര്യമായിട്ട് ചെയ്തോളാം. ചോറ് സഹസ്രനാമം ഉരുവിടുമെന്നേ നീ കാത്തരുളീടണേ, എൻ മനതാരിൽ വാണരുളീടും നീ നൽവഴീകണി. അമ്മേ നൽവഴീകണി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്ര്യംബകേ ദേവീ നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീ. അങ്ങനെ ഏതാണ്ട് നമ്മുടെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരു മിഡ്വേ ആയി എന്ന് പറയാം. ഇനി ദേവിക്ക് അമ്മയ്ക്ക് നേദിക്കാന്ന് പറയുന്ന ലാസ്റ്റ് പാർട്ടാണ്, അത് 2.5 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഉച്ചഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു, വിളമ്പി കൊടുക്കാൻ പറ്റി. കുറച്ച് പേരൊക്കെ നമ്മൾ സെൽഫ് സർവീസ് പോലെയാണ് വെച്ചെങ്കിലും ഞാൻ കുറച്ച് ഇടയ്ക്കൊക്കെ ചെന്ന് വിളമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ മേജ്, അപ്പോൾ ഇനി അനുകുട്ടിയും ഞാനും ഒക്കെ കഴിക്കാണ്ട്. നമ്മളെല്ലാം ആഫ്റ്റർ ഇതാണ്, എന്താ പറയുക, നേദിച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളു 2.5 മണിക്ക് ശേഷം. ഇപ്പോൾ കുഞ്ഞ് വളരെയധികം സഹകരിച്ചു എന്ന് പറയാം സരസ്വതി മോള്. ഇത്ര ആ ഒരു ടൈം വരെ ഞങ്ങൾ പൊങ്കാല ഇട്ട് തിരുന്നവരെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ അനുകുട്ടി പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വിശേഷം. അങ്ങനെ നമ്മുടെ പൊങ്കാല മഹോത്സവം വളരെ സന്തോഷത്തോടെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴേ അമ്മയുടെ ആറ്റുകാല അമ്മയുടെ തീർത്ഥജലം തളിച്ച് എല്ലാവരും ഇനി അവരവരുടെ പൊങ്കാല കലവുമായിട്ട് ഉള്ളിലേക്ക്. ഇവിടെ പാറയൊക്കെ ചുട്ട് പൊള്ളി കിടക്കുക, ചേരിപ്പില്ലാണ്ട് കാലം വയ്ക്കുക, എല്ലാവരും പൊള്ളി. കറക്റ്റ് ടൈമിന് ദേവിയുടെ എന്താ പറയുക, തീർത്ഥം തളിക്കുന്ന സമയമായപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആളെത്തി, അഭിരാം നമ്മുടെ പാട്ടുകാരൻ. ഈ ദേവിയുടെ ഒരു അനുഗ്രഹം ഉള്ള ഒരാളാണ്, നാവിൻ തുമ്പിലാണ് സരസ്വതി ദേവി എന്ന് തന്നെ വിശ്വസിക്കാം. എല്ലാം ഉണ്ട്. ഈ ഗായകൻ പാടുന്ന പാട്ടാണ് നമ്മുടെ ഇവിടെ കേൾക്കുന്ന ഈ ഒരു ആറ്റുകാലമ്മയുടെ സോങ്. നമ്മുടെ ഈ വീഡിയോസിലെല്ലാം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസിലും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലുള്ള ഒരു
അതിസാന്ദ്രമായൊരു പാട്ടും ശബ്ദത്തിന്റെ ഉടമയാണ് ഇരിക്കുന്നത്. ഈ റൂമിലിരുന്നാണ് നമ്മളത്, പറഞ്ഞിട്ടുണ്ടതുണ്ട്. ഈ മുറിയിലിരുന്ന് ഞാനും അഭിരാമൻ കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ വേർഡിങ്സ് എഴുതി. അത് പൊങ്കാലയുടെ തലേ ദിവസമാണ്, ഒറ്റ ദിവസം കൊണ്ടാണ്. സത്യം, തലേന്റെ തലരാത്രി റെക്കോർഡിംഗ് ആയിരുന്നു. എന്നിട്ട് അതിന്റെ മ്യൂസിക് ഇട്ടു. ഒക്കെ അഭിരാമം തന്നെയാണ്, ഞാനും കൂടെ സൈഡിൽ ഇരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ക്രെഡിറ്റ് കുറച്ചൊക്കെ തരുന്നതേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഹിസ് എന്താ പറയാ, ബ്രെയിൻ ചൈൽഡ് ടോട്ടലി. അതെ, അപ്പം എന്താ പറയാ, അത് ദൈവാനുഗ്രഹം എന്നെ പറയാം. ആറ്റുകാലമ്മ അന്നേരം അങ്ങനെ വാക്കുകൾ നാവിൻ തുമ്പിൽ കൊണ്ടുവന്ന് ആ മ്യൂസിക്കും വന്നു. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സോങ്ങാണ് അത്. പക്ഷെ വളരെ ഗംഭീരമായി വന്നു, ഒരു വളരെ ഷോർട്ട് നോട്ടീസിൽ റെക്കോർഡ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് കീബോർഡ് ചെയ്തത് ഗംഭീരം. കീബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അന്ന്, ഷോർട്ട് നോട്ടീസിലായി ചെയ്തത്. അപ്പോൾ അഭിരാമൻ എന്ന് പറയുന്നത് എൻ്റെ പഴയ സ്റ്റുഡൻ്റ് ആണ്, ലോ ഗ്രാജുവേറ്റ് ആണ്, ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ എല്ലാമാണ്. പക്ഷെ പ്രാക്ടീസ് ഒന്നും അങ്ങനത്തെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. കൂടുതലും ഭക്തിമാർഗം, പിന്നെ പാട്ട്, അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അത് തന്നെയല്ലേ. കച്ചേരിയൊക്കെ നടത്തുന്നു. പിന്നെ നൃത്തത്തിനെ കുറിച്ച് ഞാൻ പറയണോ? വേണ്ട, നല്ലൊരു നർത്തകനും കൂടിയാണ്. ജോ ചോദിച്ചിട്ട് പറയാം, ക്ലാസിക്കൽ ഭരതനാട്യം കുച്ചിപ്പുടി, ഏതാണ് ഭരതനാട്യം, കഥകോത്സവം. അപ്പോൾ ആക്ട്രസ് ശോഭനയുടെ ആ ട്രൂപ്പിലൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ പോണില്ല. ശോഭന ചേച്ചി, ഐ മീൻ പോണില്ല, ഫ്രീലാൻസിങ്. ഓക്കെ ഓക്കെ, ശോഭനയുടെ ട്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നു അല്ലേ ഒരു സമയത്ത്? ഞാൻ എന്തെങ്കിലും ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ പഠിച്ചത് മാത്രമാണ്. എനിക്ക് പക്ഷേ അഭിരാമിന്റെ പാട്ടിലാണ് കൂടുതൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത്. കാര്യം ഞാൻ ഡാൻസ് അങ്ങനെ അദ്ദേഹം കണ്ടിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ. എന്റെ മാമാണ് യൂത്ത് ഫെസ്റ്റിവലിന് കോളേജിൽ റെപ്രസെന്റ് ചെയ്ത് വിട്ടെ, പറഞ്ഞു വിടുന്നൊക്കെ മാമാണ്. അത് അത് ഞാൻ പറയണം, കാരണം കോളേജ് ലൈഫ് ശരിക്കും പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്റെ ലൈഫ് ഒരു, എന്നെ ഏറ്റവും കൂടുതൽ മാമാണ് ആർട്ടില് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രോത്സാഹനം. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആർട്ടിസ്റ്റിക്. ഗീതം വരെ പഠിച്ചില്ലേ? പഠിച്ചതൊക്കെ വിട്, കാരണം ഗീതം വരെ അല്ല, ഞാന് വർണ്ണവും കഴിഞ്ഞ് തീർത്ഥനമായി. ആ പക്ഷേ പാടാനൊന്നും എന്നോട് ആരും പറയരുത്, അത്രേ ഉള്ളൂ. പക്ഷേ അതാണ് എനിക്ക് കലാകാരന്മാരോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. കാര്യം നല്ല പാടുന്നവർ, നല്ല ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവര്, ഡാൻസ് ചെയ്യുന്നവര്, എല്ലാവരും ചിത്രം വരയ്ക്കുന്നത്, എല്ലാം എനി ഫോം ഓഫ് ആർട്ട് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷനും റെസ്പെക്റ്റും പിന്നെന്താ പറയുക, ഒരു ആരാധനയുമാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഒന്നുകൂടി, അപ്പോൾ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അഭിരാം ജസ്റ്റ് ഒന്ന് പോകും. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയേ നീ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നി നീ കാത്തരുളിടണേ ദേവി കാത്തരുളിടണേ. ഒരു വല്ലാത്തൊരു ഫീലാണ് അഭിരാമിൻ്റെ ആ പാട്ട്. അഭിരാമിൻ്റെ സ്വരത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, സത്യത്തിൽ കണ്ണു നിറയുന്ന അനുഭവം. ആറ്റുകാലമ്മയെ നമ്മൾ ഇങ്ങനെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയേ നീ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നി നീ തുണച്ചിടണേ അംബികേ ദേവി തുണച്ചിടണേ അംബികേ. അപ്പോൾ ആ പൊങ്കാല ദിവസം അഭിരാം കഴിഞ്ഞ പ്രാവശ്യം വന്നു, ഇപ്രാവശ്യം വന്നു. ഞാനിങ്ങനെ വിളിക്കുകയാണ്, അഭിരാമ വരാൻ പറ്റുമോ, പറ്റുമോ, വരാൻ പറ്റി, കറക്റ്റ് ആ സമയത്ത് വന്നു എന്നുള്ളതാണ്. പൊങ്കാല സ്വീകരിക്കുന്ന ഒരു സമയത്ത് അഭിരാമ എത്തി, അത്ര സ്നേഹമുണ്ട് ദൈവത്തിന് കേട്ടോ, അമ്മയ്ക്ക്, ആറ്റുകാലമ്മയ്ക്ക്. എന്തായാലും സദ്യ, എന്തായാലും പായസമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, പ്രസാദം കഴിക്കണേ. അപ്പോൾ അഭിരാമനാണ് നമ്മളിന്ന് ആദ്യം നമ്മുടെ പ്രസാദം കൊടുക്കാൻ പോണത്. യെസ്, അനുകുട്ടിയുടെ പാൽപ്പായസം ആൻഡ് ദാനു തന്നെ എടുത്തു കൊടുക്കൂ. ഇത് അനു കൊടുക്കൂ പാൽപ്പായസം. Thank you.
അടിപൊളി. അതുപോലെ ഇരിക്കുന്നല്ലേ, അതായത് ഇങ്ങനെ കിടന്ന് വറ്റി കുറുകി സെറ്റ് ആയതാണ്. ഓക്കെ, ആ പാലും പഞ്ചസാരയും കൂടി. ഗംഭീരം അല്ലേ, റിച്ച്. ബട്ടർ ഒക്കെ, നെയ്യൊക്കെ ഇങ്ങനെ മോൾഡ് ഇങ്ങനെ യെല്ലോ കളറിൽ കിടക്കുന്നുണ്ട്. യെസ്, ഗുഡ്. യാ, സന്തോഷമായി നമുക്ക്. ഇനി കുറച്ച് പായസം, അല്ലാത്ത പായസം, നമ്മുടെ ശർക്കര പായസം. ഓക്കെ, ഇത് ഞാനുണ്ടാക്കിയത്. ഇതാണ് നമ്മളുടെ ഒരു സെമി ലൂസ്. ഇതാണ് എനിക്ക് ഈ ടൈപ്പാണ് സത്യത്തിൽ ഇഷ്ടം. നാരായണ അമ്മേ, നാരായണ ദേവി, നാരായണ ദേവി, നാരായണ ലക്ഷ്മി, നാരായണ ഭദ്രി, നാരായണ ദേവിയുടെ പ്രസാദം. ഒരു കാര്യം മാത്രം പറയാനുണ്ട്, ഈ കാണുന്നവർക്കൊക്കെ എപ്പോഴെങ്കിലും ഈ ഒരു പായസം കഴിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കാരണം സ്വർഗത്തിൽ പോയൊരു ഫീലിംഗ്. ഓ, ഔട്ട് ഓഫ് ദ വേൾഡ്. അത്ര ഉണ്ടോ? ഉണ്ട്. ഞാൻ പ്ലേറ്റ് ഇത് നമുക്ക് കൂടെ കഴിക്കാം. അതായത് എല്ലാം ഞാൻ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നെയ്യാണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും കിസ്മിസ് ആണെങ്കിലും എവ്രിതിങ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, തേങ്ങയാണെങ്കിലും ഒക്കെ ചേർക്കുകയാണ്. അതുകൊണ്ടാണ് ആ റിച്ച്നെസ് കൂടുതൽ. അരവണയാണോ എന്ന് വെച്ചാൽ അരവണയല്ല, പക്ഷെ പായസം ശർക്കര പായസം, ശർക്കര പായസമാണ്. ബട്ട് ഇത് ഒരു മെത്തേഡിൽ അങ്ങനെ ചെയ്യണം. ആനക്കുട്ടിയുടെ പാൽപ്പായസം കൂടി ടേസ്റ്റ് ചെയ്യുന്നു. അതെ, ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ, ഈ പൊങ്കാല അടുപ്പിൽ പായസം വെക്കുമ്പോഴും ദേവിക്ക് സമർപ്പിക്കുമ്പോഴും ഇതൊരു സമർപ്പണമാണ് ദേവിയോട്. എല്ലാവിധ ഐശ്വര്യത്തോടുകൂടിയും നമ്മുടെ എല്ലാവരും തന്നെ ഇനിയുള്ള ദിവസങ്ങളും ഒക്കെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും, ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ. വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു സന്തോഷം മനസമാധാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളിടുന്നെങ്കിൽ നമ്മുടെ വീട്ടുകാരോടൊപ്പം എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൊങ്കാല നമുക്ക് ഇങ്ങനെ എൻ്റെ ഒരു പരിസമാപ്തി വളരെ അവസരിപ്പിക്കുക. അപ്പം സന്തോഷം, താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഈ വീഡിയോ. അടുത്ത വർഷത്തെ പൊങ്കാല ഇതുപോലെ കാണിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു, മറ്റേ അമ്മയോട്. എന്തായാലും സന്തോഷം, താങ്ക് യു സോ മച്ച്.